പള്ളിയുടെ പ്രധാന പരിപാലന ചുമതല കൊച്ചി മഹാരാജാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട നെയ്നാൻമാർക്കാണ്. ഇന്നും അവർ നേതൃത്വം നൽകുന്നുമുണ്ട്. ഇടപ്പള്ളി കാലി കുടുംബത്തിലെ കണ്ടമംഗലത്ത് മർഹൂം കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ മകനാണ് അരനൂറ്റാണ്ടായി ചെമ്പിട്ട പള്ളിയുടെ മുദരിസും ഖതീബുമായി തുടരുന്നത്. ഈ മഹത്തായ മസ്ജിദിനോട് ചേർന്നുള്ള സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ അവരുടെ റളിയല്ലാഹു തആല അൻഹു അവരുടെ ആണ്ട് നേർച്ചയെക്കുറിച്ച് ഉസ്താദ് അവർ നമ്മളോട് പറയുന്നു. ശവ്വാൽ മാസം 15, 16, 17 തീയതികളിൽ സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ അഥവാ ഈ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ആണ്ട് നേർച്ച എല്ലാ വർഷവും നടക്കാറ് പതിവുണ്ട്. ആ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് ദിക്ര ഹൽക്ക, ആതീബുകൾ, മൗലൂദുകൾ അതെല്ലാം നടക്കും. വാഴ്ത്ത് പരമ്പര, പ്രസംഗ പരമ്പര അതെല്ലാം 2-3 ദിവസം ഉണ്ടാവും. പിന്നെ അന്നപാനീയം, അന്നദാനം, 3 ലാസ്റ്റ് ദിവസം അന്നദാനം ഉണ്ടാവും. എറണാകുളം പട്ടണത്തിലെ ഏറ്റവും വലിയ ഖബർസ്ഥാൻ ഉള്ളതും ചെമ്പിട്ട പള്ളിയിലാണ്. 1.5 ഏക്കർ സ്ഥലമാണ് ഖബർസ്ഥാനിനുള്ളത്. ചരിത്രത്തിൽ ഏറെ പ്രത്യേകതയുള്ള ഈ മസ്ജിദും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻതലമുറക്കാർ ലോകത്തിൻ്റെ 8 ദിക്കിലും അനുഷ്ഠിച്ച ത്യാഗസുരഭില സേവനങ്ങളും നയിക്കട്ടെ. സ്മൃതിപഥത്തിൽ ഒരു സൗന്ദര്യ പുഷ്പമായി, ജീവിത പ്രയാണത്തിൽ സുഗന്ധം പരത്തി കൂട്ടിനുണ്ടാവട്ടെ. നാളെയും ചരിത്രത്തിൻ്റെ മറ്റൊരു സൗഗന്ധികം തേടി നമുക്ക് ജൈത്രയാത്ര തുടരാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കേരളക്കരയിൽ സകലജാതി മനുഷ്യർക്കും ഒരുപോലെ അറിയാവുന്ന മഹത്തായ ചെമ്പിട്ടപ്പള്ളി മസ്ജിദിൻ്റെ ചരിത്രം നമ്മളും മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള മറ്റു മസ്ജിദുകളുടെ ചരിത്രം കൂടുതൽ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നാളെ നമുക്ക് മറ്റൊരു മസ്ജിദിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു പോകാം. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു. ഞങ്ങളുടെ വിലാസത്തിലേക്ക്. ടു ദ പ്രൊഡ്യൂസർ, അനുഗ്രഹീതരാവുകൾ, കേരള വിഷൻ, ഗിരിനഗർ, കടവന്തറ, കൊച്ചിൻ 20.